ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ലീവാണ് കേട്ടോ. ലീവായത് കാരണം കൊണ്ട് കുറച്ച് കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഓരോ ലീവ് ദിവസങ്ങളിലാണ് ഞായറാഴ്ച, നമുക്ക് എന്നും ജോലിയാണ്. ലീവ് ദിവസങ്ങളിൽ ഇതുപോലെ നമ്മൾ കോഴിയുടെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഇന്ന് കോഴിപ്പെയിന് മരുന്നൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടൊക്കെ ക്ലീനാണ് കേട്ടോ, കൂട് മിക്കതും ക്ലീനാണ്. ഇപ്പോൾ ഒരാഴ്ച മുന്നാണ് എല്ലാ കൂടുകളും ഒരാഴ്ച ആയില്ലൊക്കെ കൂട് ക്ലീൻ ചെയ്തിട്ട്. ഇപ്പം നമുക്ക് കോഴി കുറവല്ലേ. ഇതിപ്പോൾ ഈ ഒരു കൂട്ടിൽ കരിങ്കോഴി മൂന്നെണ്ണേ ഉള്ളൂ, അപ്പുറത്ത് ഫൈവമി രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിൽക്കുന്നത് പറഞ്ഞാൽ താഴത്തെ കൂടാണ്, നെറ്റ് കൂടാണ്, അത് കാഷ്ടം താഴെ വീഴും. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന കൂടുകളിലൊക്കെ നമുക്ക് കോഴികൾ കുറവാണ് ഇപ്പോൾ നമുക്ക്. പിന്നെ കുഞ്ഞുങ്ങളാണ്, ഇനിയിപ്പോൾ അവർ വരുന്ന സമയത്ത് കൂടുകൾ ക്ലീൻ ചെയ്തപ്പോൾ എല്ലാം നമ്മൾ ഒരേ ടൈമിലല്ല കേട്ടോ കൂട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പുതിയ കുഞ്ഞുങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ദിവസമാണ് കൂട് ക്ലീൻ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇവർക്ക് കുറച്ചല്ല, രണ്ടോ മൂന്നോ ദിവസമല്ല, ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൂട് ക്ലീൻ ചെയ്തിട്ടില്ലേ. അപ്പോൾ നമ്മളിന്നൊരു ലീവായത് കാരണം കൊണ്ട് കോഴിപ്പെയിൻ്റെ മരുന്നൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കോഴിപ്പെയിൻ്റെ മരുന്ന്. അപ്പോൾ നമുക്കിങ്ങനെ ലീവുള്ള ദിവസങ്ങളിൽ നമുക്ക് അവരെ കാര്യം കൃത്യമായിട്ട്, ഒരുപാട് ആളുകൾ ജോലിക്ക് പോകുന്നവരുണ്ട്, പിന്നെ വീട്ടമ്മമാർ, പിന്നെ അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം. അല്ലാത്തവർ ഇപ്പോൾ ഒരുപാട് പുരുഷന്മാർ ജോലിക്കും പോകുന്നുണ്ട്. കാരണം ജോലിക്ക് പോവാതെ ഇതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും വലിയൊരു ഫാം അല്ലേ ആയിരിക്കണം. നമ്മൾ ഈ ചെറിയ തോതിൽ നമ്മളെ പോലെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഫാം കൊണ്ട് നടക്കാം, നഷ്ടമൊന്നുമില്ല. അൽഹംദുലില്ലാ, നമുക്കിതുവരെ ഇത് നടത്തിയിട്ട് നഷ്ടമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇന്ന് പിന്നെ കൂടൊക്കെ ക്ലീൻ ചെയ്യാനില്ല. അതൊക്കെ ഒന്ന് കൂട് ക്ലീൻ ചെയ്യാനില്ല. പിന്നെ ഇതാ കോഴിപ്പെയിന് മരുന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഇത്തിരി നല്ല വെയിലുണ്ട്, വെയിലുള്ളത് കൊണ്ട് പിന്നെ ഇതാക്കുക. ഇവര് രണ്ട് പേരേ ഉള്ളൂ ഈ കൂട്ടിൽ. കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ കൂട്ടിൽ സീഡി കെട്ടി തൂക്കുന്നതെന്ന്. എനിക്ക് അതിന് റിപ്ലൈ കൊടുത്ത് മതിയായി. അപ്പോൾ നമ്മൾ വീഡിയോയിലും കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സീഡി കെട്ടി തൂക്കുന്നത് കോഴികൾ കൂട്ടിലിടുക. അപ്പോൾ കാരണം നമ്മുടെ ഫാം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലം തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നാടൻ കോഴിയുണ്ട്, ഞെക്കട ഞെക്കുണ്ട്, പിന്നെ അസീൽ കോഴിയുണ്ട്, അതുപോലെ ഫയോമി ഉണ്ട്, കരിങ്കോഴിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് ഒരുമിച്ച് വിടാൻ പറ്റില്ല. കാരണം ഒരുമിച്ച് വിട്ടുകഴിഞ്ഞാൽ അവിയൽ പരുവത്തിലാവും അല്ലേ, എല്ലാം ക്രോസുകൾ കയറും. പിന്നെ ഒന്നും നമുക്ക് ഒറിജിനലായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഫയോമി ആയാലും കരിങ്കോഴി ആയാലും അസീൽ കോഴി ആയാലും. അപ്പോൾ നമ്മൾ ഇവരെ കൂട്ടിലാണ് നിർത്തുന്നത്. ഇവരെ വിടും കേട്ടോ, നമ്മൾ വെളിയിൽ വിടും. ആ ചെറിയ കുട്ടികൾക്ക്, അവരിപ്പോൾ വലുത് വന്നതുകൊണ്ട് അല്ല. സി ഡി എപ്പോഴും ചോദിക്കലുണ്ട് വീഡിയോ കാണുമ്പോഴേ, എന്തിനാ സി ഡി കെട്ടി തൂക്കണേന്ന്. അപ്പോൾ സി ഡി കെട്ടി തൂക്കുന്നത് മെയിനായിട്ട് കൊത്തുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കൂട്ടിൽ തന്നെ വലിയവർക്കും മുട്ടക്കോഴികൾക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പ്രശ്നം. ഡിപ്രഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഇലകളൊക്കെ കെട്ടി തൂക്കുന്നത് പോലെ തന്നെയാണ് ഈ സി ഡി കെട്ടി തൂക്കുന്നത്. അപ്പോൾ അവർ അതിൽ കൊത്തിക്കോളും, അതിനാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരപ്പോൾ ഉള്ളൂ, പിന്നെ കുഞ്ഞുങ്ങളുണ്ട് അവിടെ വേറെ കളിച്ചുതരാം ഫയോമിൻ്റെ. അപ്പോൾ കരിങ്കോഴി ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. കുറഞ്ഞു കിട്ടോ, നമ്മൾ സെയിൽ ചെയ്തിട്ട് നമ്മൾ ഇവരെ മാത്രം നിർത്തിയിരിക്കുകയാണ്. ഒരു പൂവനും പേടയും നമ്മൾ സെയിൽ ചെയ്യാനും നമുക്ക് വേറെ കോഴികളാവാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇവരിപ്പോൾ കൂട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ കുറവാണ്. ഇപ്പോൾ ഇതിൽ കോഴികൾ നമ്മൾ ഫയോമി കൊടുത്തു, കരിങ്കോഴി കൊടുത്തു, പിന്നെ നമുക്ക് ആവശ്യമുള്ള മാത്രം നിർത്തി. വേറെ നമുക്ക് സ്ഥല പരിമിതി ഇല്ല. കുറേ പേര് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അതേപോലെ നമ്മളെ വീട്ടിൽ. ഡാ ഉണ്ടായിരിക്കും, എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഞാൻ ഡോറ് തുറന്നുകൊണ്ടാണ് ഈ ഒച്ചപ്പാട് മുഴുവൻ ഉണ്ടാക്കുന്നത്. ഭയങ്കര പേടിയൊക്കെ എനിക്ക്, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് തീറ്റ വെള്ളം വെക്കുമ്പോഴും കൂടെ നല്ല സൗണ്ട് ഉണ്ടാക്കണം. പേടിയല്ലേ, ഭയങ്കര പേടിയാ. അതിൻ്റെ അടുത്ത് കൂടെ ആരെങ്കിലും പോയാൽ അപ്പം പേടിയാ. ഞാൻ ഒച്ച എടുത്തോണ്ടേ ഇരിക്കും. നമ്മുടെ കൂടൊക്കെ പെയിൻ്റ് അടിക്കാനാ, അതിലൊക്കെ കൂട് പെയിൻ്റ് അടിക്കാനായി. പിന്നെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കണ്ടാ വേണ്ടാട്ടോ, ഇവിടേക്ക് കഴുകി വിടാതിരിക്കുന്നു. കൂടിൻ്റെ ഉള്ളിൽ ക്ലീനാണ്, വെളിയിൽ ഇതാ മുകളിൽ കുറച്ച് ഇരുമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നിങ്ങനെ എന്തൊക്കെയോ വേണ്ടി ഒക്കെ വെച്ചതാണ്. പിന്നെ മുട്ടയിടാനുള്ള സൗകര്യമൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ പെയിൻ്റെ മുക്കുകയാണ്, മുക്കിയിട്ട് ഇതാ ഓരോരുത്തരും വിടും. അപ്പം അത്യാവശ്യം
ഇന്ന് മഴ പെയ്യാതിരുന്നാൽ രക്ഷപ്പെട്ടു അല്ലേ? വെയിലുണ്ട്, പെട്ടെന്നിട്ട് മഴ പെയ്യാണെങ്കിലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതാ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പിന്നെ മുക്കി പൊട്ടിട്ടുണ്ട്. ഇവരെ കണ്ട് നമുക്ക് അവിയൽ പരുവത്തിലൊന്നും ആവില്ല കേട്ടോ. ചിലർ പല കോഴികളാണ്, ഞാൻ വീഡിയോ ഇടുന്നുണ്ട് വേറെ അല്ല. നമുക്ക് ഇതൊക്കെ ഇത്രയും സ്ഥലം തന്നെ ഉള്ളു. വളരെ ഇതിപ്പോൾ എത്ര ഉണ്ടാവും? 1 സെന്റോ? അപ്പം ഇത് അല്ലേ 2 സെന്റ് സ്ഥലമുണ്ട്. 2 സെന്റ് ഈ സൈഡും കൂട്ടികളൊക്കെ ഉണ്ട്, 3 സെന്റ് ഉണ്ടാവും. ഇത് മാത്രം 2 സെന്റിലാണ് കേട്ടോ. കോമൗണ്ട് തിരിച്ച 2 സെന്റിൽ. പിന്നെ അപ്പുറത്ത് അസീലിൻ്റെ വെച്ചിട്ടുണ്ട്. അപ്പം അസീൽ തനിച്ചാണ്, നാടന് തനിച്ച്. അപ്പം നമ്മളോട് ഇവിടെ വരുന്നവരും ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ വീട് കണ്ടവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, കോഴി വളരെ കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വെച്ച്. നമ്മൾ സെയില് ചെയ്തു, പിന്നെ ഇപ്പോൾ കുറച്ച് കോഴി കുറച്ചതല്ലേക്കാ, കോഴി കുറച്ചതാണ്. അപ്പം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എല്ലാവരും കൂട്ടിലാണ് കേട്ടോ. കൂട്ട് ഈ കൂട് കുറച്ച് പണിയെടുക്കാനായിട്ടുണ്ട്. അതിൽ കുറച്ച് പെയിൻ്റ് അടിക്കണം, അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ തട്ട് നന്നായിട്ട് കേട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ അത് അനക്കാതെ വെച്ചിട്ട് ഇവന ആ ബക്കറ്റിൽ മുങ്ങോ. കാലിൻ്റെ ഇങ്ങനെ തൊടയോട് ചേർത്തി പിടിച്ചിട്ടുണ്ടെങ്കിലേ കോഴികൾ ഇങ്ങനെ ചിറകിട്ട് അടിക്കൂല അല്ലക്ക. തലയും മുങ്ങിയ, പെട്ടെന്ന് നോക്കിയപ്പോ തലയും മുങ്ങിയാണ് തോന്നുന്നു. അങ്ങനെ പിടിക്കുമ്പോ കാണില്ല കേട്ടോ. അത് അവിടെ ഒരാള് കണ്ടോ. അപ്പോ ഇവന് എങ്ങനെ ഇതിൽ കൂടെ വന്ന്? അവൻ പിടിക്കൂല, അവൻ വെറുതെ കളിക്കാൻ വേണ്ടി വരെ. അവനെ പേടിച്ചത് നോക്കി, അപ്പു പേടിച്ചു. ഒരു മാക്സിമം ഒരു 2-3 മാസത്തിൽ, 2 മാസം കൂടുമ്പോൾ കോഴിൻ്റെ പെയിൻ്റ് മരുന്ന് ചെയ്യണം. അതൊക്കെ ഇങ്ങനെ വെള്ളം തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം ഇതുക്കാക്ക് പൂർണ്ണമായിട്ടും എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒക്കെ കൂടുതലായിട്ട് ഒക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ മഴക്കാലമൊക്കെ ആയാൽ നിവർത്തിയില്ല. നമ്മൾ കോഴിപ്പൈൻ്റെ അത് ഏതൊക്കെ മരുന്ന്, മറ്റേ ഡ്രോപ്സ് ഉറ്റിച്ച് കൊടുക്കുന്നത്, 3 തുള്ളി പോറോണ്, പോറോണ് ഉറ്റിച്ച് കൊടുത്താലും മതി. പിന്നെ ഒക്കെ ഇങ്ങനെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ മഴക്കാലത്താകുമ്പോ കൊർസോളിങ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മുക്കി വിടാൻ പറ്റാത്ത സമയങ്ങളിൽ കോഴിനത്തെ കൂട്ടിൽ നിർത്തി തന്നെ കൂട്ടിലും കോഴിൻ്റെ മേലെയൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ അപ്പു ഇവിടെ വന്നിട്ട് കോഴിക്ക് പേര് മരുന്ന് അടിച്ചു കൊടുക്കുന്നത് നോക്കിയിട്ട് കിടക്കുകയാണ്. നിന്നെ മുക്കി വിടട്ടെ അപ്പോ. അപ്പോ നമുക്ക് ലീവൊന്നും ഇല്ല കേട്ടോ, എല്ലാ ടൈമിലും പണി തന്നെയാണ്. നമുക്കിവിടെ അടിച്ചു വരാനായിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം അടിച്ചു കയറിയിട്ട് ഒരാഴ്ചയായി. കാരണം ഒക്കെ എളുപ്പത്തിൽ ഇവിടെ അടിച്ചു വരാൻ സമ്മതിക്കില്ല. കാരണം കോഴികൾക്ക് വേറെ ഒന്നും ഇല്ലല്ലോ കൊത്തിച്ചനക്കാൻ, അതുകൊണ്ട് എളുപ്പത്തിൽ അടിച്ചു വരാൻ സമ്മതിക്കില്ല. പിന്നെ അത് അവിടെയൊക്കെ കാണുന്നുണ്ടോ, അതൊക്കെ നമ്മൾ ഓരോ പുല്ല് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ, ഇലകളൊക്കെ കൊടുത്തിട്ട് മണ്ണിൽ പോയി കിടക്കുന്നു. ഫുള്ള് മണ്ണാവുന്നല്ലോ. വെയിൽ എന്നുണ്ടോ, മഴൻ്റെ മൂടാപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അതും ഒരു പ്രശ്നമാണ്, മഴ മൂടാപ്പ് ഇങ്ങനെ നല്ലോണം വരുന്നത് ഒരു പ്രശ്നം ഉണ്ടോ. അപ്പൊ വെയിൽ വന്നു, മാറി മാറി കാലാവസ്ഥ വരിക. തണുത്ത് വരച്ചു നിക്കുന്നു ഇതാ ഒരാള്, നല്ല തണുത്ത് വരച്ചു നിക്കായിരുന്നു. പോയി അത് അവിടെ ഒരാളിങ്ങനെ തൂങ്ങിയിരിക്കുന്ന പോലെ പോയിരിക്കുന്നുണ്ട്. ക്ലിയർ കുറവുണ്ട് വീഡിയോക്ക്. ഇങ്ങനെ വെയിൽ മാറി മാറി വന്നിരിക്കുമ്പോഴേ. അപ്പൂ നീ ഇവിടെ എന്തിനാ വന്നിരിക്കണേ? ഏ അപ്പൂ, ആ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ആ ഇക്കെ പണിയെടുക്കണ്ടോ നോക്കാൻ വന്നു. കോഴിപ്പേനൊക്കെ കറക്റ്റായിട്ട് കോഴിഞ്ഞ് പിടിക്കില്ല കേട്ടോ. അവന് നമ്മളെ ചെറുതിൽ കൊണ്ടുവന്നതാണ്. പിന്നെ അവൻ പിടിക്കൊന്നുമില്ല, വലുതാകുമ്പോൾ പിടിക്കുമോന്ന് അറിയില്ല. പിന്നെ അവരെ കൂടെ തന്നെ ഇടപഴകുമ്പോൾ പിടിക്കില്ലാവുന്നുള്ളൂ അല്ലേ അക്കാ. അപ്പൂ ആ അപ്പൂ
അപ്പൊ ഓരോന്നിനും ഇങ്ങനെ ആക്കണം. ഇവിടെ മഴ മൂടാപ്പം ഉണ്ട് കേട്ടോ, വെയിലും ഉണ്ട് മഴയുണ്ട്, പെയ്യോന്ന് അറിയില്ല. അപ്പൊ ഇനി ഏകദേശം എല്ലാക്കണം. പിന്നെ അതുപോലെ കുരുപ്പിന്റെ കാര്യത്തിൽ കുറെ ആളുകളുടെ കുരുപ്പ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ കുരുപ്പിന്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചൂടാവുമ്പോഴാണ് ഇത് കൂടുതലാവുക അല്ലെ. അപ്പൊ ചൂടാവുമ്പോ കൂടുതൽ കുരുപ്പിന്റെ ബുദ്ധിമുട്ട് വരും. ഒന്നോ രണ്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാരും അങ്ങോട്ട് മാറ്റിയിടുക, കോഴികളൊക്കെ മാറ്റിയിടുക കേട്ടോ. കാരണം എന്താ, കുരുപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് പോകും. പിന്നെ മറ്റുള്ള അസുഖം പോലെ പിടിച്ചു നിൽക്കില്ല അല്ലെ. കുരുപ്പ് വന്നു കഴിഞ്ഞാൽ ചിലവർക്കൊന്നും അറിയില്ല. അതാണ് കണ്ണിന് ബാധിച്ചു കഴിഞ്ഞാലേ കണ്ണിനും വായൻ്റെ ഉള്ളിലൊക്കെ ചിലതിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ കുരുപ്പിന് മരുന്ന് ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ആരിവേപ്പിൻ്റെ ഇലയും മഞ്ഞളൊക്കെ അരച്ചിട്ട് പുരട്ടിയും കൊടുക്കുക, അതുപോലെ തന്നെ പിന്നെ കഴിക്കാനും കൊടുക്കുക. വാക്സിൻ എടുത്താൽ വരില്ല അല്ലേക്കാ, വാക്സിൻ എടുത്താൽ വരില്ല. അപ്പോൾ വാക്സിൻ എടുക്കുക, ചിലവരൊന്നും വാക്സിൻ എടുക്കുക. എത്ര കോഴി ഉണ്ടാകുമെങ്കിലും ഫാം നടത്തുകയാണെങ്കിലും വാക്സിൻ ഒന്നും എടുക്കില്ല. അപ്പോൾ വാക്സിൻ എടുക്കുക, അല്ലെങ്കിൽ വാക്സിൻ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് കോഴിയോ 10 കോഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വാക്സിൻ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ വേനലൊക്കെ ചൂടൊക്കെ ഇപ്പം ഈ ഒരു ടൈം തൊട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലേ കുരുപ്പ്, പറയുന്നുണ്ടോ? അപ്പം നമുക്ക് വീഡിയോന് വരുന്നുണ്ട്, പിന്നെ വാട്സപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട് കുരുപ്പ് ഇങ്ങനെ വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ നേരത്തെ കോഴി വളർത്തുന്നവർക്ക് കുരുപ്പ് കണ്ടറിയില്ല, പുതിയ ആളുകൾക്ക് അറിയാണ്ട് അവർ കാണിച്ചു തരുന്നുണ്ട് കുരുപ്പ് വന്നിക്കണമെന്ന് പറഞ്ഞിട്ട്. അവനെ മുക്കി അങ്ങനെ നമ്മുടെ പൂവന്മാർ. അപ്പൊ കുരുപ്പിൻ്റെയൊക്കെ ചെയ്തോളിയും, പിന്നെ ഇതും ചെയ്തോ, പിന്നെ ഇത് കോഴിപ്പൻ്റെ മരുന്നൊക്കെ കൂടൊക്കെ ക്ലീൻ ചെയ്യുക കോഴിപ്പൻ്റെ. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഒരു 10 കോഴിയൊക്കെ ഉള്ളവരൊക്കെ മെയിൻ കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇതൊക്കെ പുകയൊക്കെ ഇട്ടാൽ മതി അല്ലേ. അപ്പം മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ മുക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ആശുപത്രിയിൽ പോയ കിട്ടുമോ മരുന്ന് അല്ലേ? എത്രയേ ഉള്ളൂ ഇടാ, നമ്മളെ ഇന്ന് ഇനി കുറച്ച് പണികളുണ്ട്. പിന്നെ നമുക്ക് കുപ്പികളൊക്കെ, വെള്ളം കുപ്പികളൊക്കെ കഴുകാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴുകണം. ഫുള്ളായിട്ടൊന്ന് കഴുകുന്നുണ്ട്, വെറുതെ ഒന്ന് കഴുകുന്നുണ്ട്. പിന്നെ വേറെ ഉള്ള കുപ്പികളൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട്, മഴയൊക്കെയല്ലേ. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു പച്ച കളർ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴുകണം. എൻ്റെ ബ്ലീച്ചിങ് ഉണ്ടോ നമ്മുടെ ഫാമിൻ്റെ ഉള്ളിലാണ്. നെറ്റിൻ്റെ വീട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. നല്ല വലുതായിട്ടുണ്ട്, ഇന്ന് പറിക്കാനായിട്ടുണ്ട് ബ്ലീച്ചിങ്. ശരി, അപ്പോൾ നമ്മളെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടൊക്കെ ക്ലീൻ ചെയ്യുക. ഇന്നത്തെ ഒരു ദിവസം വെറുതെ കളയണ്ട അല്ലേ. നമ്മളിടുന്ന സമയത്തൊക്കെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ശനി ഞായറൊക്കെ ലീവുള്ളവർ ഇതുപോലെ അന്നത്തെ ദിവസത്തേക്ക് മാറ്റുക കോഴിപ്പെയിൻറ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ഏകദേശം ഇപ്പോൾ കോഴികളെ മുക്കാൻ, ഇനിയിപ്പോൾ 2-3-4 കൂടുകളുണ്ട്. അവരെ കൂടുതൽ വിടില്ല, അവരെ വന്നിട്ട് പെയിന് മുക്കിയിട്ട് നമ്മൾ വെളിയിൽ വലക്കൂട ഉണ്ടല്ലോ, നമ്മുടെ വലക്കൂടയിൽ ഈ കരിങ്കോഴിഞ്ഞെ ഫയോമിനെ പിന്നെ വേറെ നെക്കിട് ഞെക്കുണ്ട്, അവരൊക്കെ നമ്മൾ വെളിയിൽ വിടും കേട്ടോ. അസീൽ പിന്നെ അവരെ ഫാമിൽ തന്നെ വിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു വിശേഷങ്ങൾ, നമ്മുടെ കോഴിയുടെ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയി കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും.